പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയ മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നാം ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ്. നമ്മുടെ സമീപ പ്രദേശത്തു നിന്ന്, നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്ന് ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവളായി തീർന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ. സഹനത്തിൻ്റെ വിശുദ്ധി എന്നാണ് ഈ അമ്മ അറിയപ്പെടുക. ജീവിതത്തിലെ വേദനകളെയും ദുഃഖങ്ങളെയും എങ്ങനെ നേരിടാമെന്ന് തന്നെയാണ് തൻ്റെ ജീവിതത്തിലൂടെ അമ്മ നമ്മെ പഠിപ്പിക്കുക. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ നഷ്ടധൈര്യരാകാതെ മുന്നോട്ട് പോകുവാൻ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ അമ്മയുടെ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം. KCSL-ൻ്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ഈ തിരുനാളിൽ പങ്കുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളതാക്കി മാറ്റാം. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. ഒരു മെഴുകു തിരി പോലെ ചുറ്റും പ്രഭ ചൊരിഞ്ഞ് സഹന സ്നേഹാഗ്നിയിൽ എരിഞ്ഞൊടിഞ്ഞൊരു ജീവിതം, അതായിരുന്നു പുണ്യവതിയായ വിശുദ്ധ അൽഫോൻസാമ്മ. തിരി ഉരുകി തീർന്നിട്ടും അണയാതെ ആകാശ വിധാനങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്നുപോലെ തിരുസഭയിലെ വിശുദ്ധ താരഗണങ്ങളിൽ ഒന്നായി അംഗീകാരം നേടിയ വിശുദ്ധ. കഠിന രോഗവും വേദനയും ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് വിശുദ്ധിയിൽ വളർന്നു വന്ന അൽഫോൻസാമയെ പോലെ നമുക്കും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ പരിശ്രമിക്കാം. അതിനായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ആദ്യമായി തന്നെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ അൽഫോൻസാമ ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ. വിശുദ്ധയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സഹനത്തിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം ദൈവത്തിനു മുമ്പിൽ എത്തിച്ച വിശുദ്ധിയാണ്. വിശുദ്ധ കുട്ടികളെ സ്നേഹിക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്ത വിശുദ്ധിയാണ്. വിശുദ്ധ ജീവിച്ചിരുന്ന കാലയളവിൽ തന്നെ കുഞ്ഞു പിള്ളേരെ സ്നേഹിക്കുകയും അമ്മയുടെ അടുത്ത് വന്നിരുന്ന കുട്ടികൾക്ക് സുഹൃത ജപങ്ങൾ പറഞ്ഞുകൊടുത്തും ഒപ്പം പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മിഷണറിമാർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനും ഒക്കെ കുരുന്നു മനസ്സുകളിൽ ഉത്തേജനം നൽകിയ അമ്മയാണ് വിശുദ്ധ അൽഫോൻസാമ. അൽഫോൻസാമയുടെ ഈ തിരുനാൾ ദിനം 75-ാമത് മരണവാർഷികം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഈ വർഷത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അൽഫോൻസാമയോടും സഹനങ്ങളെ സുഹൃത്തുക്കളാക്കി മാറ്റുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അവിടെയെല്ലാം ദൈവികമായ തിരുമനസ് നിറവേറട്ടെ എന്ന മനസ്സോടുകൂടി എല്ലായ്പ്പോഴും സഹനത്തിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഭാരത മണ്ണിൽ ജീവിച്ച് വിശുദ്ധിയുടെ പരിമളം എങ്ങും വിതറിയ ദിവ്യ സൂനമായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. സ്വർഗവാസികളെല്ലാം തൻ്റെ സ്വന്തമാണെന്നും തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് അവരെല്ലാവരും സന്നദ്ധരാണെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന സഹനപുത്രി, ദൈവത്തിൽ നിന്ന് കൂടുതൽ കുരിശുകളും പീഡകളും അപേക്ഷിച്ചു വാങ്ങിയിരുന്ന സുവർണ നക്ഷത്രം, തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപിതാവിനെ സകലതും ഏൽപ്പിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അപ്പോൾ സകല വിഷമതകളും അവിടുന്ന് സന്തോഷമാക്കി മാറ്റും, എല്ലാ ഭാരങ്ങളും അവിടുന്ന് ലഘുവാക്കിത്തരും. അൽഫോൻസാമയുടെ ഈ സൂക്തങ്ങൾ നമുക്കും സ്വീകരിക്കാം. ആ ദിവ്യസൂനുവിൻ്റെ അനുഗ്രഹമാരി നമ്മളെല്ലാം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി. സൂരദീപ്തി ചിന്തിയും വാഴുക.
Mm-hmm.